കുട്ടമ്പുഴയിൽ കുട്ടിയാന കിണറ്റിൽ വീണു. വനപാലകരുടെ നേതൃത്വത്തിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആനക്കുട്ടിയെ കരകയറ്റി. കൂട്ടം തെറ്റിയ ആനയാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർ കുടിയിൽ കുട്ടിയാന കിണറ്റിൽ വീണു. ഏകദേശം 20 വയസ്സ് പ്രായമുള്ള മോഴയാനയാണ് പിണവൂർകുടി അമ്പലത്തിന് സമീപം കൊട്ടാരത്തിൽ ഗോപാലകൃഷ്ണന്റെ കിണറ്റിൽ പുലർച്ചെ വീണത്. കൂട്ട ആനയായിരുന്നു കൂടെ വന്നത്. ആ കൂട്ടയാനയുടെ ഇടയ്ക്കുനിന്ന് ഈ തെങ്ങ് തള്ളിപ്പിഴ എന്തോ കാല് വഴുതി വീടാൻ തോന്നുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. നേര്യമംഗലം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരും നാട്ടുകാരും കൂടി ചേർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറ്റിന്റെ വക്കിടിച്ചാണ് ആനയെ കരകയറ്റിയത്. ഏകദേശം 7 മണിക്കൂറോളം ഇതിനായി പരിശ്രമിക്കേണ്ടി വന്നു. കരയ്ക്ക് കയറിയ ആന വനപാലകർക്ക് നേരെ തിരിഞ്ഞു. തുടർന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ആനയെ വനത്തിലേക്ക് കയറ്റിവിട്ടത്. കൂട്ടം തെറ്റിയ ആനയാണ് അപകടത്തിൽപ്പെട്ടത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും കിണറ്റിൽ വീഴുന്നതും പതിവ് സംഭവമാണ്. വന്യമൃഗശല്യം കൊണ്ട് പ്രത്യേകിച്ച് കാട്ടാന ശല്യം മൂലം പൊറുതിമൂട്ടുന്ന ഒരു പഞ്ചായത്താണ് കുട്ടമ്പുഴ. കൃഷിക്കാരന്റെ നിരവധി വിളകളാണ് ആനക്കൂട്ടം ചവിട്ടിമെതിച്ച് നശിപ്പിക്കുന്നത്. അടിയന്തര നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഒരു വലിയ സമരമുഖത്തേക്ക് ആദിവാസികൾ മൊത്തം പോകേണ്ടി വരും. ഈ വനത്തിനുള്ളിൽ താമസിക്കുന്നതുകൊണ്ട് ആനയെ ഉപദ്രവിക്കാനോ ഓടിക്കാനോ ആദിവാസികൾക്ക് അല്ല മനുഷ്യന് ആർക്കും നിയമമില്ല. പക്ഷേ ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് അവരെ പരിപാലിച്ചില്ലെങ്കിൽ ആദിവാസികളുടെ ജീവിതം വഴിമുട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. വനപാലകരുടെ അടുത്ത് പരാതി പറഞ്ഞ മടുത്തുവെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.